ഡിവൈഎസ്പി എം ജി സാബു ഈ മാസം 31-നായിരുന്നു വിരമിക്കേണ്ടിയിരുന്നത്. സാബുവിന് നൽകാനിരുന്ന യാത്രയപ്പ് റദ്ദാക്കിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ജെവിൻ ടുട്ടുവിലേക്ക് പോവുകയാണ്. ടുട്ടു, നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കിയ ഈ സംഭവം പുറത്തറിഞ്ഞതോടെ പരസ്പരം പഴിചാരുകയാണ് പോലീസുകാരും ഡിവൈഎസ്പിയും. ഇപ്പോൾ പോലീസുകാർക്കെതിരെ മാത്രമാണ് സസ്പെൻഷൻ നടപടി വന്നിരിക്കുന്നത്. ഈ ഡിവൈഎസ്പിക്കെതിരെ ഉടനൊരു നടപടിക്ക് സാധ്യതയുണ്ടോ ഈ യാത്രയപ്പ് റദ്ദാക്കുക എന്നതിനപ്പുറം? നിലവിലൊരു നടപടി എന്നത് ഇതുവരെ എടുത്തിട്ടില്ല. ഒപ്പം ഇവിടെ നിന്ന് ഈ ആലുവയിലുള്ള ഡിവൈഎസ്പി ആയതുകൊണ്ട് തന്നെ എറണാകുളം റൂറലിൽ നടന്നൊരു സംഭവത്തിൽ ഇവിടുത്തെ പോലീസുകാർക്ക് ഒരു നടപടിയോ അല്ലെങ്കിൽ അതിന് മറ്റും കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എങ്കിലും ഡി ഐ ജിക്ക് കൊടുത്ത പരാതിക്കുമേൽ ഇനി ഉടൻ തന്നെ ഡിവൈഎസ്പിക്ക് എതിരെ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഡിവൈഎസ്പി ഈ മാസം 31-ന് വിരമിക്കേണ്ടതായിരുന്നു. അതിനായി അവിടെ ഡിവൈഎസ്പി ഓഫീസിൽ ഈ പന്തലൊക്കെ കെട്ടി അതിനിടെ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളൊക്കെ നടക്കുന്ന വഴിയായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെയൊരു വാർത്ത വന്നതോടുകൂടി ഈ വിരമിക്കലിനന്ന് ഒരുക്കിയിരിക്കുന്ന പരിപാടി പൂർണ്ണമായും റദ്ദാക്കിയത്. ആ പരിപാടി റദ്ദാക്കി അവിടുത്തെ പന്തലടക്കം അഴിച്ചു മാറ്റിയതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പോലീസുകാർക്ക് ഉള്ളിൽ തന്നെ വലിയൊരു അമർഷവുമുണ്ട്. കാരണം ഈ കഷ്ടപ്പെട്ട് ഗുണ്ടാ നേതാക്കളെയൊക്കെ അമർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇതുപോലെ പോലീസിൻ്റെ ഉള്ളിൽ തന്നെ പോലീസിൻ്റെ സേനയ്ക്കാകെ നാണക്കേടുണ്ടാവുന്നൊരു സംഭവം പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഗുണ്ടാ നേതാവിൻ്റെ വിരുന്നിൽ പോലീസുകാരൻ തന്നെ, പ്രത്യേകിച്ച് ഒരു ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരാൾ തന്നെ പങ്കെടുത്തു വന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണിപ്പോൾ ആ പൂർണ്ണമായും ആ ഒരു വിരമിക്കൽ പരിപാടി പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുന്നത്. ഇനി നടപടി എന്തെടുക്കുമെന്നാണ് അറിയേണ്ടത്. നടപടിക്ക് ഈ റിപ്പോർട്ടിന്മേലുള്ള നടപടി അത് മുകളിൽ നിന്ന് തന്നെയാണ് വരേണ്ടതുള്ളത്. ഒപ്പം തന്നെ ഈ ഡിവൈഎസ്പിക്ക് മേൽ നേരത്തെയും ചില പരാതികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് ആ സമയത്ത് തന്നെ പോലീസ് കൃത്യമായ നടപടിയൊന്നും എടുക്കാതെ ഇദ്ദേഹത്തെ സംരക്ഷിച്ചോ എന്ന കാര്യങ്ങളടക്കം പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഒരു സസ്പെൻഷനാണ് കുറേ കാലം മുൻപ് ഈ ഡിവൈഎസ്പിക്ക് ലഭിച്ചത് എം ജി സാബുവിന്. മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോലീസുകാർ ഇനി പുറത്തേക്ക് വിവരങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഈ ഇത് റദ്ദാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസുകാർക്കെതിരെ, മറ്റ് പോലീസുകാർക്കെതിരെ, ഒപ്പം ഈ ഗുണ്ടാ നേതാവിൻ്റെ വീട്ടിൽ പോയ പോലീസുകാർക്കെതിരെ നടപടിയും എടുത്തിട്ടുണ്ട്.